എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. അവള് ക്ഷേത്രത്തിൽ വെച്ച് പടിയേറ്റ് നടത്തി മീനാക്ഷിയെ മകളായി സ്വീകരിക്കാൻ പോകുന്നു. നീ ഇങ്ങനെ വല്ലാതെ പെരുമുറുകി ആയാസപ്പെട്ട് സംസാരിക്കാതെ മോളെ, വെറുതെ ബി പി കൂട്ടണ്ട. അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് യാതൊരു വികാരവും തോന്നുന്നില്ലേ? ഇല്ല, ഞാനിപ്പോ നിർവികാര പരബ്രഹ്മമായി മാറിക്കഴിഞ്ഞു. മനസ്സിലേക്ക് ആഞ്ഞടിച്ച മണൽക്കാറ്റുകൾ എന്നെ ഒരു മരവിച്ച മനുഷ്യനാക്കി. രണ്ടു പെൺമക്കളും കൂടിയല്ലേ അച്ഛന്റെ ആത്മാവിൽ കൂടം കൊണ്ട് അടിച്ചു തകർത്തത്. അച്ഛൻ മക്കളെ സ്നേഹിച്ചില്ല, അതന്നെ പ്രശ്നം. മക്കളെ കൂടുതൽ സ്നേഹിച്ചതാണ് മാധവൻ നമ്പ്യാരുടെ പരാജയം. ഞാൻ തോറ്റുപോയൊരച്ഛനാണ്. കതിരിന്മേൽ വളം വച്ചിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു അച്ഛൻ. അമ്മയില്ലാത്ത കുട്ടികളല്ലേ അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങളും ലാളനകളും കുറയണ്ട എന്ന് കരുതി ഏറെ ലാളിച്ചു. എനിക്ക് പെൺമക്കൾ ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ച പ്രകാരം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അതിന് ഞാനും മാധുരി എന്ത് തെറ്റ് ചെയ്തെന്ന് അച്ഛൻ പറയുന്നേ? നിങ്ങൾ എന്തെങ്കിലും ശരികൾ ചെയ്തതായി എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താമോ? സാമൂഹ്യ ആചാരങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നു, അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്ന ജയരാമന്റെ കുടുംബത്തിലേക്ക് കടന്നു കയറി ആ നന്ദിനിയെയും ചെമ്പകമംഗലത്തെയും ഒന്നായി തകർത്തു. നിന്റെ അനുജത്തി കുറെ പണം വാരിക്കൂട്ടിയപ്പോ ഞാനെന്ന് അഹങ്കരിച്ച് നീ പ്രതികാരത്തിനിറങ്ങിയിരിക്കുന്നു. നീ ആരാ ഞാനെന്ന് പറയാൻ? സൃഷ്ടിസ്ഥിതി സംഹാരകരായ ത്രിമൂർത്തികൾ ചരാചര ചലനം നിയന്ത്രിക്കുമ്പോ നീ ആരാ പ്രതികാരം ചെയ്യാൻ? ശ്രീയമാർവതിയോ? മാധുരി മരിക്കുന്നതിന് മുൻപും എന്നോട് സംസാരിച്ചത് നന്ദിനിയോടുള്ള പ്രതികാരത്തെ കുറിച്ചാ. അവള് കാരണം ചെമ്പകമംഗലത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ടവളാ എന്റെ അനിയത്തി. നിന്റെ അനുജത്തി കാരണം ജീവിതം തുലഞ്ഞു പോയവളാ നന്ദിനി. അവളുടെ മനസ്താപവും മനഃശാപവുമാണ് മാധുരിയുടെ ദുരന്തത്തിന് കാരണം. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും മാധുരിയുടെ കുഞ്ഞിനെ നന്ദിനി മകളായി സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. മോളെ, കാലപുരുഷൻ ഉറക്കം നടിച്ച് പള്ളി കൊള്ളുകയാണ് പാലാഴിയിൽ. ചെയ്യുന്ന ജോലിക്ക് കൂലി അവൻ തരാതെ വിടില്ല. നിനക്കും കിട്ടും പലിശ സഹിതം. ഇതൊന്നും കാണാനിടവരാതെ എന്റെ ഭഗവാനെ, എന്നെ ഒന്നും തിരികെ വിളിക്കുന്നുണ്ടോ? ഞാൻ അറിഞ്ഞു. എന്ത്? പടിയേറ്റ് നടത്തുന്ന കാര്യവും എന്നെ മകളായിട്ട് സ്വീകരിക്കുന്ന കാര്യവും. അത് ആചാരങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന കാര്യമാ. അതല്ലാതെ തന്നെ നീ എന്റെ മനസ്സിൽ മകളായിട്ട് വളർന്നു കഴിഞ്ഞല്ലോ. അതെ, ഈ ജന്മം നമുക്കിങ്ങനെ അമ്മയും മകളുമായിട്ട് ജീവിക്കാം. പക്ഷേ അടുത്ത ജന്മമെങ്കിലും ഈ അമ്മയുടെ വയറ്റിൽ എനിക്ക് മകളായിട്ട് പിറക്കണം. അമ്മ എന്നെ നൊന്ത് പ്രസവിക്കണം. എന്നെ താരാട്ട് പാടി ഉറക്കണം. അവള് വളരെ ബുദ്ധിപൂർവമാണല്ലോ സാവിത്രി കാര്യങ്ങൾ നീക്കുന്നത്.
കള്ളന് കഞ്ഞിവെച്ചവന്റെ അപ്പനും അപ്പൂപ്പനും കഞ്ഞിവെച്ചവളല്ലേ. അവൾ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. ഈ പടിയേറ്റ ചടങ്ങ് എന്നത്തേക്കാ തീരുമാനിച്ചിരിക്കുന്നത്? ഇതുവരെ ഒന്നും ചെയ്യിച്ചിട്ടില്ലേ. മകം പിറന്ന മങ്കയ്ക്ക് 18 വയസ്സാവണം. അതിനിനി ദിവസങ്ങൾ കൂടി മതി. അതിരിക്കട്ടെ, അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് വേറെ ആരൊക്കെ ഉള്ളത്? ആ, മാലതിയുണ്ട്, ജഗദീഷിന്റെ ഭാര്യ. അവള് പക്ഷേ കയ്യാലപ്പുറത്തെ ഉണക്കത്തേങ്ങയെ. എങ്ങോട്ടാ മറിയുന്നെന്ന് പറയാനേ പറ്റില്ല. എങ്ങനെയെങ്കിലും ഈ പടിയേറ്റ് ചടങ്ങ് മുടക്കണം ഇന്ദ്രജെ. ഞാനത് മുടക്കിയിരിക്കും സാവിത്രി, ഉറപ്പ്. എന്റെ മാധുരിയെ കൊന്നവളുടെ കൂടെ അവളുടെ മകളെ ഞാൻ വിടില്ല. ഇത് സത്യം. പടിയേറ്റ് മുടക്കാൻ ഏതു മാർഗവും ഞാൻ സ്വീകരിക്കും. തീർച്ച. വന്നല്ലോ. എന്താമേ? പടിയേറ്റിന്റെ കാര്യം എന്തായിന്നറിയാൻ ഞാൻ കാർത്തിക് മോനെ ഒന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുകയായിരുന്നു. അപ്പതേ അവൻ കൺമുമ്പിൽ. മുത്തശ്ശി, ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയ. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടി നാളെ വൈകിട്ട് അങ്ങോട്ട് ചെന്നാ മതി. നീ നമ്മുടെ ശാന്തികാരൻ തിരുമേനി കണ്ടോ മോനെ? ആ, കണ്ടു. തിരുമേനിയോടാ എല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതെന്താ മോനെ, അമ്മയ്ക്ക് പടിയേറ്റിന് ഉടുക്കാനുള്ള ഡ്രസ്സുകളാണോ? അല്ലമ്മേ, ഇത് ദേവമ്മയ്ക്കും മീനാക്ഷിക്കും വേണ്ടി മേടിച്ച കുറച്ച് ഡ്രസ്സുകളാ. ഓ, അതെ, നന്ദിനിയല്ല, ഞാനാ നിന്റെ അമ്മ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നീ പ്രസവിച്ചു എന്ന് പറയുന്നത് ശരിയാ, പക്ഷേ അവനെ വളർത്തിയത് നന്ദിനിയല്ലേ? നീയോ അത് പലപ്പോഴും സമ്മതിച്ചതല്ലേ? ആയിക്കോട്ടെ, നന്ദിനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചതിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഇവൻ കല്യാണം കഴിച്ചവന്, മൈഥിലിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മറ്റൊരു പെണ്ണിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതെ, മറ്റൊരു പെണ്ണും മറ്റാരും അല്ല, ഇവന്റെ അമ്മാവന്റെ മകളാ. അതാ ഒട്ടും സുഖമുള്ള ഏർപ്പാടല്ലെന്ന് ഞാൻ ഊന്നി ഊന്നി പറയുന്നത്. ഊന്നി ഊന്നി പറയുന്ന നീ എന്റെ വള്ള ഊന്നുകാരിയാണോ? നീ ഈ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായിടി. അമ്മാവന്റെ മകൾ എന്ന് വെച്ചാ മുറപ്പെണ്ണ എന്നർത്ഥം വരും. പക്ഷേ കല്യാണം കഴിച്ച ഇവന് അവൾ ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാ പെങ്ങള്. ആ, എന്നാ നിനക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. കൺമുന്നില് കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഹാ, നിന്റെ കണ്ണിന് വല്ല തിമിരവും ബാധിച്ചു കാണും. എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണ്. അമ്മയ്ക്ക് ഞാൻ എപ്പോഴും എപ്പോഴും സാരികൾ വാങ്ങി തരുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരികൾ. കൂടാതെ അച്ഛനും ഏത് യാത്രയ്ക്ക് പോയാലും തിരികെ വരുമ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പാവം ദേവമ്മയ്ക്കും മീനാക്ഷിക്കും ആര് വാങ്ങിക്കൊടുക്കാൻ അമ്മ? ഒരു മീനാക്ഷി ദേവമ്മ. നിന്നോടൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. ദയവായി നിന്റെ വായിന്ന് നല്ല നല്ല വാക്കുകളും മനസ്സിന്ന് നല്ല നല്ല ചിന്തകളും വരണമെന്ന് ഞാൻ അപേക്ഷിക്കാം. എന്റെ വായ അടപ്പിക്കാനാണല്ലോ ഇവിടെ സകലമാന പേർക്കും തിടുക്കം. അതെന്താന്ന് വെച്ചാലേ, നീ വായടച്ചു വെച്ച് നടന്നാ നിന്നെ പോലെ സുന്ദരിയും സുശീലയും നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടി ഈ ചെമ്പകമംഗലത്തും പരിസരത്തും ഇല്ല. നീ വായ തുറന്നാലോ, നിന്നെ പോലെ ഉപദ്രവകാരിയും അശ്രീകരുമായ ഒരു പെണ്ണ് ഈ ഭൂലോകത്തെ ഉണ്ടാവില്ല. ഈ പടിയേറ്റ് തീരുന്നത് വരെ നിനക്കൊന്നും മിണ്ടാവൃത അനുഷ്ഠിച്ചൂടെ? അവളുടെ ഒരു പടിയേറ്റ്, അത് നടക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. അമ്മോനെ കാർത്തി, അമ്മുദ്ധി, അമ്പലത്തിൽ നടക്കേണ്ട കാര്യങ്ങളിലെല്ലാം മോന്റെ ഒരു ശ്രദ്ധ വേണം.
ഒന്നിനും ഒരു കുറവും വരരുത്. ഇല്ല മുത്തശ്ശി, ഒരു കുറവും വരില്ല. ഓ, നാളെ പടിയേറ്റ അശ്വിനും അതിഥിയും വരെ അമ്പലത്തിലായിരിക്കും. ഇതാണ് നമുക്ക് പറ്റിയ അവസരം. ഇനിയിപ്പോ ഉടനെ ഒന്നും ഇങ്ങനെ ഒരു ചാൻസ് ഒത്തുവരില്ല. നീ നീ വ്യക്തമായിട്ടൊന്ന് പറയും. ഈ അവസരം മുതലെടുത്ത് നമുക്ക് മുങ്ങാം. എല്ലാവരും പടിയേറ്റ ചടങ്ങിൽ പെട്ട് തിരക്കിലായിരിക്കും. അങ്ങനെയാവുമ്പോ അവർ നമ്മളെ അന്വേഷിക്കാൻ സമയമെടുക്കും. ഇതിനകം നമുക്ക് അടുത്ത സ്റ്റേജ് പിടിക്കാം. എങ്ങനെ പോവും? ഞാൻ കാറുമായിട്ട് അമ്പലത്തിനടുത്ത് കാത്തു നിൽക്കാം, ബാക്കിയെല്ലാം അവിടെ വെച്ച്. പിന്നെ അയ്യോ, ദേ കാർത്തിക്. വന്നിട്ട് ഒത്തിരി നേരം ആയോ? സാരല്ലേ, ഞാൻ കാത്തു നിന്നത് എന്റെ നാത്തൂനെയല്ലേ, അതുകൊണ്ട് യാതൊരു സങ്കടവും ഇല്ല. ഞാൻ സാവിത്രി വിളിപ്പിച്ച കാര്യം പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം. കാരണം വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലെങ്കിലും നമ്മളെ രണ്ടുപേരെയും എല്ലാവരും ശ്രദ്ധിക്കും. അതിന് കാരണം ഒരാള് ചെമ്പകമംഗലത്തെയും മറ്റൊരാൾ മാധവ മന്ദിരത്തിലെയുമാണ്. പ്രശ്നം അതൊന്നുമല്ലേ. ഞങ്ങള് ചെമ്പകമംഗലത്തുകാരുടെ നമ്പർ വൺ ശത്രുവാ ഇപ്പൊ ഇന്ദ്രജ. രണ്ട് ശത്രുക്കൾ തമ്മില് എന്താണ് സംസാരമെന്നായിരിക്കും നാട്ടുകാരുടെ ചിന്ത. നമ്മള് നാത്തുമാരാണെന്നുള്ള കാര്യം അവരങ്ങ് മറക്കും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചെമ്പകമംഗലത്ത് മീനാക്ഷിയെ നന്ദിനി മകളായി സ്വീകരിക്കുന്ന പടിയേറ്റാണെന്ന് കേട്ടു. അതെ, അത് സത്യം. കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ അവർ തീരുമാനം എടുത്തും കഴിഞ്ഞു. എന്നാ ആ പടിയേറ്റ് നടക്കരുത്. അതിന് സാവിത്രി എന്നെ ഒന്ന് സഹായിക്കണം. അതിന് എന്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും. എന്ത് വേണമെന്ന് ഇന്ദ്രജി ഇങ്ങോട്ട് പറഞ്ഞാ മതി, അത് ഞാൻ മുടക്കും. ക്ഷേത്രത്തിൽ തൽക്കാലം സാവിത്രി സൈലന്റ് ആയിട്ട് നിന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്തു വന്നാലും മീനാക്ഷിക്കൊന്നും പറ്റരുത്. അവളെ എനിക്ക് വേണം. അവളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ മാധുരിയാണ്. മാധുരി, ആ ശ്രീകാന്തിന്റെ പേര് പറഞ്ഞ ഞാൻ നീ തെറ്റും. സാവിത്രി, നന്ദിനിയാണ് എന്റെ സാവിത്രിയുടെ ലക്ഷ്യം. അവളുടെ ലക്ഷ്യം നിറവേറാൻ പാടില്ല. അല്ല, ഈ പടിയേറ്റ് നമുക്കെങ്ങനെ മുടക്കാൻ പറ്റും? പരദേവത പടിയേറ്റിന് അനുവാദം തന്ന് അനുഗ്രഹിക്കണമെങ്കിൽ
നന്ദിനി വിളക്കും താലവുമായി അമ്പലത്തിന് 3 വട്ടം പ്രദക്ഷിണം വെക്കണം. ആ പ്രദക്ഷിണം മുടങ്ങണം. അത് ഞാൻ മുടക്കും. അല്ല, അതെങ്ങനെ? സാവിത്രി, അക്കാര്യം കണ്ടാ മതി. അത് മുടക്കിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വേറെ ചില യുദ്ധങ്ങൾക്ക് ആരംഭം കുറിക്കും. ഇനി ഏത് കാര്യത്തിനും നമ്മൾ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. അതല്ല ഇവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ. അമ്മേ മഹാമായി, വരദായിനി, സർവേശ്വരി, ഈ പടിയേറ്റ് പൂജയ്ക്ക് അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും തരണേ. തറവാട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് അമ്മയുടെ അനുവാദം തരണേ. ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും തരണേ. ഇന്ദ്രജ മാഡം ആണല്ലോ. ആ മാഡം. മിസ്റ്റർ മഹാദേവൻ അവിടെ എത്തിയോ? ഇപ്പൊ എത്തിയതുള്ളു മാഡം. നിങ്ങൾക്ക് അവിടെ സഹായിയായി ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്. കൊടും ക്രിമിനല. കാശ് കിട്ടുമെന്നറിഞ്ഞ സ്വന്തം തള്ളേ വരെ അവൾ കൊന്നുകളായി. അവര് ക്ഷേത്രത്തിൽ വന്നു കാണും. മിസ്റ്റർ മഹാദേവൻ, ഒരു കാരണവശാലും ആ പടിയേറ്റ് പൂജ പൂർത്തീകരിക്കപ്പെടരുത്. അങ്ങനെ സംഭവിച്ച ഞങ്ങളുടെ മീനാക്ഷി ആ നന്ദിനിയുടെ മകളാകും. അത് നടക്കില്ല മാഡം. ആ പൂജ പൂർണ്ണമാവില്ല. മാഡം ധൈര്യമായിട്ടിരുന്നോളൂ. എനിക്കവിടെ വന്ന് ഈ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ചെമ്പകമംഗലത്തെ എല്ലാവരും ഉണ്ടാകും. അതാ ഞാൻ ഈ ചുമതല എന്റെ വിശ്വസ്തനായ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. എനിക്കറിയാം മാഡം. ഇതെന്താ കാര്യമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കും. പൂജ മുടക്കിയ ശേഷം ഞാൻ മാഡത്തെ വിളിക്കാം. ഓക്കെ ഓക്കെ. സാറ് വന്നോ? നീ വന്നിട്ട് ഒത്തിരി നേരം ആയോടി. ആ, കൊറേ നേരം ആയി. നീ വാ. നീ ഇന്ദ്രജ അറിയോ? ഞാൻ ഇന്ദ്രജയും ചന്ദ്രയും ഒന്നും അറിയത്തില്ല. സാറിനല്ലേ ഇവളന്മാരെയൊക്കെ അറിയൂ. എടീ, ആ മാധവ മന്ദിരത്തിലെ ഇന്ദ്രജ ഗൾഫ് കാരിയാ. രാഷ്ട്രീയക്കാർ പലരും പോലീസുകാരും ഒക്കെ ഇപ്പൊ ഇവള് വരച്ച വരയില. സാറും അവളുടെ വരയിൽ പെട്ടുപോയി കാണും അല്ലേ? അല്ല, സാറിപ്പോ സസ്പെൻഷനിലല്ലേ? അതെടി, എന്നാ പുകിൽ ഒപ്പിച്ചു സാറേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാലേ
എന്റെ സ്വഭാവം മാറും. അതെ, നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് ഇന്ദ്രജയ്ക്ക് വേണ്ടിയുള്ളൊരു ഓപ്പറേഷനാണ്. ഇപ്പം മനസ്സിലായി സാറേ കാര്യങ്ങള്. പടിയേറ്റുകാരി വലത് കൈയിൽ ഈ നിലവിളക്കും ഇടത് കൈയില് ഈ താലവുമേന്തി വേണം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. പടിയേറ്റുന്നത് ആരെയാണ്? ഈ കുട്ടിയാണ് മീനാക്ഷി. ഓ, മീനാക്ഷി. മീനാക്ഷി അകമ്പടിക്കാരിയായി പ്രാർത്ഥനയുടെ കൂടെ നടന്നാ മതി. പിന്നീടുള്ള ചടങ്ങുകൾക്ക് വിളിക്കുമ്പോ വന്നാ മതി. പ്രദക്ഷിണം വയ്ക്കുമ്പോ സദാസമയവും ദൈവനാമം ഉരുവിട്ടുകൊണ്ടായിരിക്കണം. മറ്റൊന്നും ഉരിയാടാൻ പാടില്ല. ദീപം അണയാനും പാടില്ല. തിരിഞ്ഞു നോക്കുകയോ പിന്തിരിയുകയോ ദീപം കൈമാറുകയോ ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഇവിടെ ദേവിയുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. ദേവിയുടെ അനുവാദത്തിനായുള്ള പ്രാർത്ഥനയാണിത്. വിളക്ക് കെടുകയോ ഞാൻ പറഞ്ഞ നിബന്ധനകൾ തെറ്റിക്കുകയോ ചെയ്താൽ ദേവി കോപിക്കും. പടിയേറ്റിനുള്ള അനുവാദം ഇല്ല എന്നാണ് അതിനർത്ഥം.